വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് വയനാട്ടിലെത്തി പ്രചാരണ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കും സ്ഥാനാർത്ഥിത്വം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും നവ്യ ഹരിദാസ് കേരളകൃഷ്ണൻ ന്യൂസിനോട് പറഞ്ഞു രാഹുൽ ഗാന്ധി എം എന്ന നിലയിൽ വയനാടിനു വേണ്ടി ഒന്നും ചെയ്യാത്തതും വയനാട് മണ്ഡലത്തെ ഉപേക്ഷിച്ചതും കോൺഗ്രസിനെതിരെ തിരിയാകുമെന്നും അവർ വ്യക്തമാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസുമായി കേരളകൃഷ്ണൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ എം ആർ നടത്തിയ അഭിമുഖം जय बोलो भारत मादा की जय बोलो भारत मादा की जय बोलो भारत मादा की വയനാട് ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം രണ്ട് തവണ എം പി ഐ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ വോട്ടുവിഹിതം വലിയ തോതിൽ അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആനി ഉണ്ടായിരുന്നു വലിയ ശ്രദ്ധ നേടിയ പോരാട്ടമായിരുന്നു ഇത്തവണ അത് പ്രിയങ്ക ഗാന്ധിയിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി സത്യൻ മൊഗേരിയാണ് മുൻ എം എൽ എ കൂടിയായ അദ്ദേഹം വരുന്നു ബി ജെ പിക്ക് മുതിർന്ന നേതാക്കൾ വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായാണ് ബി ജെ പിക്ക് നവ്യ ഹരിദാസ് എത്തുന്നത് സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസ് കോഴിക്കോടുകാർക്ക് ഏറെ സുപരിചിതയാണ് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർക്കിടയിലും സുപരിചിതയാണ് നവ്യ ഹരിദാസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ട് ഇന്ന് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് ഇന്നാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ഔദ്യോഗികമായി വയനാട്ടിൽ തുടക്കമിടുന്നത് നവ്യ എന്തായാലും സ്ഥാനാർത്ഥി നേട്ടത്തിൽ ആദ്യം തന്നെ കൺവിഡേറ്റ്സ് എങ്ങനെയാണ് നമ്മളെ ഒരു താങ്ക് യു സോ മച്ച് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരു ചെറിയൊരു സൂചന സംസ്ഥാനത്തിൽ നിന്ന് പോയ പേര് പോകുമെന്നുള്ളൊരു ചെറിയ സൂചന മാത്രമാണ് ലഭിച്ചിരുന്നത് അതിനുശേഷം റിലീസ് ചാനലിനൊക്കെ പോയി ചാനലുകാർ വിളിച്ച് അറിയിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് എനിക്കറിയുമ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ് അതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഇത്തരത്തിലൊരു അവസരം എനിക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സുരേന്ദ്രനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം നേടിയ ഒരു ഭൂരിപക്ഷമുണ്ട് സ്വാഭാവികമായി ഇന്നലെ കെ മുരളീധരൻ നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞു ഒരു സി പി ഐ ബി ജെ പി ഡീലുണ്ട് അതുകൊണ്ടാണ് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ വയ്ക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞത് താൻ നേടിയതിനേക്കാൾ ഒരു വോട്ടെങ്കിലും അധികം നേടുമെന്നുള്ളതാണ് അത് തന്നെയാണ് പ്രതീക്ഷ കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി മത്സരിച്ചപ്പോൾ കുറച്ച് വോട്ടല്ല അധികം വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ട് നേരെ ഇരട്ടിയായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ചുകൊണ്ടും വയനാട്ടിലെ ഇലക്ഷൻ അന്തരീക്ഷം വെച്ചുകൊണ്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ തന്നെ വോട്ട് കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുകയാണ് ആ ഒരു കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് ഇലക്ഷന് വേണ്ടി വയനാട്ടിലേക്ക് കയറുന്നത് വയനാട് പോലെ കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലം എന്ന് പറയാം അവിടെ മത്സരിക്കുമ്പോൾ എത്രമാത്രം ശക്തമായി വിജയപ്രതീക്ഷ എന്നുള്ളത് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് നവ്യുടെ പ്രകടനം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഗംഭീര പ്രകടനം നടത്തുന്ന ഒരു നേതാവാണ് ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വയനാട്ടുകാരെ സംബന്ധിച്ച് നവ്യ എന്താണ് അവർക്ക് എങ്ങനെയാണ് നവ്യയെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കും വയനാട് ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മഹിളാമോർച്ചയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വയനാട്ടിൽ പല പ്രവർത്തനങ്ങൾക്കും ഞാൻ അവിടെ സന്നിഹിതയായിരുന്നു ഈയിടെയുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ചുരുമുല പ്രദേശത്ത് വന്ന സമയത്ത് അതിനുശേഷം അവിടെ പ്രവർത്തനത്തിനായിട്ട് ഞാൻ പോയിട്ടുണ്ട് അതിലുപരിയായിട്ട് ഇന്നത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ വന്നിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മണ്ഡലം ും മത്സരിച്ചു റായ്ബറേലിയിലെ സീറ്റ് അദ്ദേഹത്തിന് മുഖ്യമായതുകൊണ്ട് വയനാടിനെ തഴഞ്ഞൊരു സാഹചര്യമാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് അദ്ദേഹത്തിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ശ്രീമതി പ്രിയങ്കാഗാന്ധി അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരിയെ വയനാടിലേക്ക് നൽകുന്നു എന്ന് പറയുമ്പോഴും വീണ്ടും ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുകയാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കോൺഗ്രസിന്റെ ഭരണം പരിശോധിക്കുന്ന സമയത്ത് എം എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ചൊന്നും വയനാട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വരവ് തന്നെ വളരെ വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആയാലും അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ അത്രത്തോളം കണക്കുകൾ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രതികരണമാണ് പൊതുവെ വയനാട്ടിലെ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇനിയിപ്പോൾ വയനാട്ടിൽ പ്രചരണം തുടങ്ങുകയാണ് എങ്ങനെയാണ് നേരിട്ട് വോട്ടർമാരെ കണ്ട് ഉള്ള പ്രചരണ രീതിയാണ് അല്ല റോഡ് ഷോ എങ്ങനെയാണ് കൂടുതൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് റോഡ് ഷോ ആരംഭിക്കും ആ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലെ സീനിയർ നേതാക്കളോടൊപ്പം അവരെ നേരിട്ട് കണ്ട് അവരുടെ ആശീർവാദം നേടിക്കൊണ്ട് മറ്റ് രംഗങ്ങളിലേക്ക് പ്രവേശിക്കും അതിന് മുൻപ് ഏറ്റവും ആദ്യമായിട്ട് ചുരം കയറുന്ന സമയത്ത് കരിന്തണ്ടനം വണങ്ങി വയനാട്ടിലേക്ക് പ്രവർത്തനങ്ങൾ ചുവടുവയ്ക്കും മറ്റൊന്ന് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയും അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പാർട്ടികൾ ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വയനാടിനെ അനാഥമാക്കിയെന്ന രീതിയിലാണ് അതിനപ്പുറത്തേക്ക് ഈ കൃത്യമായി കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്നൊരു പ്രതിരോധം തിരിച്ച് നേരിടാൻ പോകുന്നു എന്നുള്ളത് തിരിച്ച് നേരിടുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഇതിന് മുൻപ് കാഴ്ചവെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു അവസരം തേടി നടക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ ലഭിക്കാതെ വരുന്നുവോ ഉള്ള വിഷയദാരിദ്ര്യം മൂലം എടുത്തിട്ട ഒരു വിഷയം എന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുൻപ് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് അത് എത്രത്തോളം ഇവിടെ വിനിയോഗിച്ചു അതിൻ്റെ ഒരു പേഴ്സൻറ്റേജിൻ്റെ കണക്ക് കൂടെ പരിശോധിച്ചതിന് ശേഷം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടാൻ കാരണം ഇവിടെ ഇപ്പോൾ സ്റ്റിൽ പെൻഡിംഗിൽ ആയിരം കോടിയോളം രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ വാർഷിക ദുരിതാശ്വാസ ഫണ്ടിൽ ഇവിടെയുണ്ട് അത് ചിലവഴിച്ചതിന് ശേഷം പ്രത്യേക പാക്കേജായിട്ട് സഹായം വീണ്ടും എത്രയാണോ നമ്മുടെ സംസ്ഥാനം ആ ഒരു പാക്കേജ് ഒരു എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും സമർപ്പിക്കാതെ ഫണ്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിന് ഉപരിയായിട്ട് അത്തരം കാര്യങ്ങൾ ക് ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ ഡേറ്റ ശേഖരിച്ചുകൊണ്ട് എന്താണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു പാക്കേജായിട്ട് അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ വീണ്ടുമുള്ള ധനസഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് get under മറ്റൊന്ന് ഈ നവ്യ നേരത്തെ രണ്ട് തവണ കരപ്പറമ്പ് വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മിന്നുന്ന ജയം നേടുന്നു അതിനപ്പുറത്തേക്ക് ഈ നിയമസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു ഇത്തവണ വയനാട്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് മറ്റ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഒരു അട്ടിമറി വിജയമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ പ്രതീക്ഷിക്കാം പ്രതീക്ഷകൾ നമ്മൾ കൈവിടുന്നില്ല എന്ത് തന്നെയായാലും വയനാട്ടിൽ മികച്ചൊരു തിരഞ്ഞെടുപ്പ് മികച്ചൊരു അവസരം ലഭിച്ചിരിക്കുന്ന ഇത് പരമാവധി പ്രയോജനപ്പെടുത്തി വളരെ നല്ല രീതിയിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ആ ഉള്ള ദിവസങ്ങളിൽ വളരെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തനം ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും രീതിയിലും നവിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിന് ഈ സ്ഥാനാർത്ഥിത്വം വഴിമരുന്ന് കേട്ട് എന്ന് ആശംസിക്കുന്നു രാഹുൽ ഗാന്ധി മണ്ഡലത്തെ അനാഥമാക്കി എന്നുള്ളത് തന്നെയാണ് ബി പ്രധാനമായും ഉയർത്തുന്ന ആരോപണം ഒപ്പം തന്നെ ജനങ്ങളെ കൃത്യമായി കണ്ടുകൊണ്ട് വോട്ട് തേടി െ സുരേന്ദ്രൻ നേടിയതിനേക്കാളുള്ള വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പങ്കുവയ്ക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യം ന്യൂസ്